ഇനി ചില ഭ്രാന്തൻ പ്രവർത്തികൾ കൊണ്ട് തനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി അപകടം വരുത്തി വെക്കുന്ന ചില ടീംസ് കൂടിയുണ്ട്. അങ്ങനെയുള്ള ഒരു യുവാവിന്റെ വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഗുരുഗ്രാമിലെ തിരക്കേറിയ റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാർ. അപ്പോൾ ആ യുവാവ് ഡോറ് തുറന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് കാറിൽ നിന്ന് പടക്കം പൊട്ടിത്തെറിക്കുന്നതാണ്. കാര്യങ്ങൾ കൂടുതലായി സാരംഗ് പറഞ്ഞുതരും. സാരംഗ് പടക്കം പൊട്ടിക്കാൻ പറ്റിയ സ്ഥലം, അത്രയ്ക്ക് ആഗ്രഹമായിരുന്നെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിന്ന് പൊട്ടിച്ചൂടായിരുന്നു. ഇതിപ്പോ ഇങ്ങനെയുള്ള പരിപാടികൾ കാണിച്ച് സ്വന്തം ജീവനെ മാത്രമല്ല ബാക്കിയുള്ളവർക്കും കൂടി അപകടം വരുത്തി വെച്ചേനല്ലോ. തീർച്ചയായും പൂജ, ഈ ഒരു സംഭവം നടക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപെയാണ്. ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധിക്കണം, ഹരിയാനയിലെ ഗുരുഗ്രാം എന്ന പ്രദേശത്താണ്. ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ ഇതിനു മുൻപ് അവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. രാത്രി ഒരു എസ് യു വി റോഡിലൂടെ ഓടിപ്പോകുന്നു, പെട്ടെന്ന് അതിൻ്റെ ഒരു വാതിൽ തുറന്ന് അല്ലെങ്കിൽ ഡോറ് തുറന്ന് ഒരാൾ പുറത്തേക്കൊന്ന് തള്ളി തൂങ്ങിയാടി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു. അപ്പോൾ ആളുകൾ നോക്കുകയാണ് എന്താ സംഭവിക്കുന്നത്. പെട്ടെന്ന് അവർ കാണുന്നു അതിനകത്ത് നിന്ന് പടക്കം പൊട്ടുകയാണ്. പടക്കം പൊട്ടുന്നു, ആളുകളാകെ പരിഭ്രാന്തരാകുന്നു. ഇവരാണെങ്കിൽ ഈ ഒരു വാഹനം വളരെ ചില്ലായിട്ട് വളരെ കൂൾ മൂഡിൽ വാഹനം ഓടിച്ച് മുന്നോട്ടേക്ക് പോകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നും ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. മാത്രമല്ല സി സി ടി വി ക്യാമറ ഫുട്ടേജുകളും എ ഐ ക്യാമറകളൊക്കെ തന്നെ പരിശോധിക്കുന്ന സമയത്ത് അവിടെ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ കൃത്യമായി അവരെ മറച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് യാദൃച്ഛികമായി അല്ലെങ്കിൽ അബദ്ധവശാൽ സംഭവിച്ചൊരു കാര്യമല്ല. കാരണം അവരെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇത്തരത്തിലൊരു സാഹസികത കാണിക്കണമെന്ന് തയ്യാറെടുത്തുകൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജ, വാഹനത്തിൻ്റെ മുൻവശം നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ നമ്മൾ മന്ത്രിമാരുടെയൊക്കെ തന്നെ പൈലറ്റ് വാഹനങ്ങളുടെ മുൻപിലുള്ള പ്രത്യേക തരത്തിലുള്ള ബീക്കൺ ലൈറ്റ് വരെ ഈ വാഹനത്തിനകത്ത് അവർ കൃത്യമായി ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്തായാലും അവർ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന് അന്ന് ആരും കരുതണ്ട. കാരണം അവിടുത്തെ ഗുരുഗ്രാം സെക്ടർ 63 പോലീസ് സ്റ്റേഷൻ കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടുള്ള FIR ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ ഉടൻ തന്നെ പിടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പോലീസ് മുന്നോട്ടേക്ക് വയ്ക്കുന്നത്. മാത്രമല്ല പൂജ, മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. മുൻ ദിവസങ്ങളിൽ കാറിൻ്റെ മുകളിൽ കയറിയിരുന്ന് മദ്യപിക്കുന്ന ഒരു വീഡിയോ ഗുരുഗ്രാമിൽ നിന്ന് വന്നിരുന്നു. കഴിഞ്ഞ ദീപാവലി എവിടെ ചെന്നാലും ഇങ്ങനെയുള്ള കുറേ ടീംസ്, കുറേ നല്ല ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരും കൂടി കുറച്ച് ടീംസൊക്കെ ഉണ്ടാകുമെന്നൊക്കെ അറിയാം. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഗുരുഗ്രാമിലാണ് സംഭവം ഉണ്ടായത്. എന്തായാലും ഈ രീതിയിൽ സാഹസമൊക്കെ കാണിച്ച് അടിപൊളിയായിട്ട് പണിയും കിട്ടിയിട്ടുണ്ട്. ശരി സാറേ.